ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ ഒരു അറബിക് ബിരിയാണി റെസിപ്പിയാണ്. ഞാൻ പാർട്ടി വ്ലോഗ് ചെയ്ത സമയത്ത് അതിൽ ഉണ്ടാക്കാൻ പറ്റാണ്ട് പോയ റെസിപ്പി എന്ന് പറഞ്ഞേരം തൊട്ടിട്ട് എനിക്ക് കുറേ കമൻസ് വരുന്നുണ്ടെനു ഇതിൻ്റെ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യാൻ. അപ്പോൾ ഇന്നെന്തായാലും അറബിക് ബിരിയാണി വിത്ത് ഒരു ഡിന്നർ ടേബിൾ എങ്ങനെ അറേഞ്ച് ചെയ്യാമെന്നും കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കുക, സോറി കാണുക. ഇഷ്ടമായിരുന്നെങ്കിൽ റെസിപ്പി അടിപൊളിയാണെന്ന് തോന്നുകയാണെങ്കിൽ ഉണ്ടാക്കി നോക്കുക. ഞാൻ ഈ അറബിക് ബിരിയാണി ആക്കാൻ വേണ്ടിയിട്ട് 4 കപ്പ് ബസ്മതി റൈസാണ് എടുക്കുന്നത്. ഇത് കിലോ അളവിൽ പറയുകയാണെങ്കിൽ 700 ഗ്രാം ഉണ്ടാവും. ഏകദേശം 3/4 കിലോയിലും കുറച്ച് കുറവ്, അല്ലെങ്കിൽ 3/4 കിലോ എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ 3/4 കിലോ അരിക്കാണ് ഞാൻ ഈ റൈസ് ഉണ്ടാക്കുന്നത്. ഇത് സാധാരണ ബസ്മതി റൈസാണ് കേട്ടോ, സെല്ല റൈസ് അല്ല. അപ്പോൾ ഇത് നല്ലോണം കഴുകിയിട്ട് ഒരു 20 to 1/2 മണിക്കൂർ, ഒരു 30 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചാൽ മതി. നിങ്ങൾ സെല്ല റൈസ് എടുക്കുന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ. 2 റൈസ് കൊണ്ട് ഉണ്ടാക്കിയാലും നല്ല തന്നെ. ഇനി ഒരു വലിയ പാത്രം വെച്ചിട്ട് ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുക്കുക. ഇത് മസാലക്കും ചോറിനും എല്ലാം വേണ്ടിയിട്ടുള്ള ഓയിലാണ് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് സ്പൈസസ് വേണം. 2 ചെറിയ പീസ് പട്ട, 1/2 ടീസ്പൂൺ വീതം മുഴുവൻ കുരുമുളകും മുഴുവൻ മല്ലിയും, 1/2 ടീസ്പൂൺ വീതം 2 ജീരകം, വലിയ ജീരകവും ചെറിയ ജീരകവും, പിന്നെ കുറച്ച് ഗ്രാമ്പു ഏലക്ക, 1 പീസ് ബേലീഫ്. ഇതെല്ലാം കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടല്ലോ അളവ്. ചെറിയ ജീരകവും വലിയ ജീരകവും ഒന്നും കൂടി പോകരുത്, അന്നേരം ഓവർ ടേസ്റ്റ് വരും കേട്ടോ. 1/2 ടീസ്പൂൺ വീതം എടുത്തിട്ടുള്ളൂ. അളവെല്ലാം കൃത്യമായിട്ട് ഞാൻ താഴെ എഴുതി വെക്കാം കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ. എന്നിട്ട് ഇത് ആ ഓയിലിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 വലിയ ഉള്ളിയാണ് കേട്ടോ, അത് നേരിയതായിട്ട് സ്ലൈസ് ചെയ്യണം. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങൾ ചെറിയ ഉള്ളി എടുക്കുന്നുണ്ടെങ്കിൽ 3 എണ്ണം എടുത്തോ, വലുതാണെങ്കിൽ 2 എണ്ണം മതി. എന്നിട്ട് ഈ ഉള്ളി നല്ല നമ്മൾ പൊരിച്ചെടുക്കൂലേ ബിരിയാണിക്കെല്ലാം വേണ്ടിയിട്ട്, അതുപോലെ പൊരിച്ചെടുക്കുക. പിന്നെ ഈ ഉള്ളി പൊരിക്കുമ്പോൾ ഇല്ലേ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം പെട്ടെന്ന് കരിഞ്ഞ് പോയാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അതുകൊണ്ട് നല്ലോണം ഇളക്കിയിട്ട് വേണം പൊരിച്ചെടുക്കാൻ. എന്നിട്ട് കുറച്ച് ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിന്. എന്നിട്ട് ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള തക്കാളി കട്ട് ചെയ്തിട്ടിടുന്നുണ്ട്. തക്കാളി ഇട്ടിട്ട് പെട്ടെന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ ഉള്ളി പിന്നെയും കരിഞ്ഞിട്ട് ടേസ്റ്റ് മാറിപ്പോവും. എന്നിട്ട് ഇതാ ഇലക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി രണ്ടും ഒരുമിച്ചിട്ട് ചതച്ചതാണ്. രണ്ടും സെയിം അളവിലാട്ടോ ഞാൻ എടുത്തത്, അത് ഏകദേശം 2 ടേബിൾ സ്പൂൺ ഉണ്ട്, അത് ചതച്ച് കഴിഞ്ഞിട്ട് 2 ടേബിൾ സ്പൂൺ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കുക. ഇനിയിപ്പോൾ ഇലക്ക് വേണ്ട ക്യാപ്സിക്കാണ്, 1 മീഡിയം സൈസിലുള്ള ക്യാപ്സിക്കം ചോപ്പ് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇടണം കേട്ടോ. പിന്നെ മസാലയിലിടുമ്പോൾ അതിലൊന്ന് വാടിക്കോളും. പിന്നെ ഇതാ ഞാൻ 1 കിലോ ചിക്കൻ എടുത്തിന്, 3/4 കിലോ അരിക്ക് 1 കിലോ ചിക്കൻ. ബിരിയാണി പീസസ് പോലെ തന്നെ കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തതാ. കുഞ്ഞു കുഞ്ഞു പീസ് ആയാലും പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ട അധികം പുളിയില്ലാത്ത 1/2 കപ്പ് തൈരാണ്. പുളിയുള്ള തൈരാണെങ്കിൽ 1/2 കപ്പ് എടുത്താൽ മതി കേട്ടോ. അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കുക. ഇനി കുറച്ച് മസാലപ്പൊടികളിടാം. ഞാൻ 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പ�ൂണ് കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂണ് വീതം ഗരം മസാലയും മഞ്ഞൾപൊടിയും, പിന്നെ 1 ടേബിൾ സ്പൂണ് അറബിക് സ്പൈസ് മിക്സാണ് കേട്ടോ. അറബിക് സ്പൈസ് മിക്സ് ഇല്ലെങ്കിൽ മന്തി മസാല, കബ്സ മസാല, അങ്ങനെ ഏതെങ്കിലും അറബിക് മസാല ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി എടുത്തിന്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം കറക്റ്റായിട്ട് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അതെല്ലാം കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ചിക്കനിൽ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. ഈ ചിക്കനും നമ്മൾ തക്കാളിയും ക്യാപ്സിക്കെല്ലാം ഇട്ടില്ലേ, അതിൽ തന്നെ വെള്ളം വന്നോളും. പിന്നെ 1 കൈപ്പിടി നിറച്ച് പുതിനയില, പിന്നെ കുറച്ച് മല്ലിയിലയും. പുതിനയിലാണ് കുറച്ച് ജാസ്തി എടുക്കണ്ടേ, അതിൻ്റെ ടേസ്റ്റാണ്, അതിൻ്റെ ഫ്ലേവറാണ് കുറച്ച് മുന്നിട്ട് നിൽക്കണ്ടേ. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പെല്ലാം കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് ഇത് വേവിക്കാൻ വേണ്ടി അടച്ചു വെക്കുക. ഞാൻ പറഞ്ഞ പോലെ വെള്ളമൊന്നും ഒഴിക്കണ്ട, നല്ല ചെറിയ തീയിൽ അടി കരിഞ്ഞു പോകാണ്ട് കട്ടിയുള്ള പാത്രത്തിൽ വെക്കണം കേട്ടോ, അവിടെ അടച്ചു വെക്കുക. ഈ സമയത്ത് ഇപ്പുറത്ത് ഞാനിതാ ചോറ് വേവിക്കാൻ വേണ്ടി കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് സ്പൈസ് മിക്സും കൂടി ഇടുന്നുണ്ട്. ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലും കൂടി ഒഴിക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് ഇളക്കിയിട്ട് വെള്ളം ഇങ്ങനെ തിളച്ച് തുടങ്ങുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചില്ലേ അരി, അത് ഏകദേശം 1/2 മണിക്കൂറായി. നമ്മൾ മസാല കുക്കാവുന്ന സമയം കൊണ്ട് അരി സോക്കായിക്കോളും. എന്നിട്ട് അത് അരി വേവിക്കാൻ വേണ്ടിയാണ് ഇട്ടണേ. ഈ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മസാല ഇളക്കി നോക്കണം. പ്രത്യേകിച്ച് അടി കട്ടിയുള്ള പാത്രത്തിൽ വേണം കേട്ടോ വെക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ അടിക്ക് പിടിച്ചും. ഇങ്ങനെ പെട്ടെന്ന് കുറേ മസാലപ്പൊടികളെല്ലാം ഇട്ടല്ലേ, അതുകൊണ്ട് അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ചിക്കൻ ഏകദേശം ഒരു 20-25 മിനിറ്റ് മതിയല്ലോ കുക്കാവാൻ. അപ്പോൾ ഇതാ അരിയും ഇടാം.
വെന്ത് വന്നിന് അരി വേവിക്കുമ്പോൾ ഒരു 80% മാത്രം വേവിച്ചാൽ മതി. ഫുള്ളായിട്ട് കുക്കാണ്ട, അങ്ങനെയാകുമ്പോൾ ദം ചെയ്യുന്ന സമയത്ത് അതിനേക്കാളും കുക്കായിട്ട് വല്ലാണ്ട് അങ്ങ് അടിഞ്ഞു പോവും. അതുകൊണ്ട് ഒരു 80% കുക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതാ നമ്മൾ മസാലയുടെ റെഡിയായിട്ട്. ചിക്കൻ കുക്കായി, എല്ലാം കൂടി മസാലയെല്ലാം വെന്ത് നല്ലൊരു ടേസ്റ്റ് വന്നാൽ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അങ്ങ് ഓഫാക്കുക. എല്ലാം കൂടി നല്ലോണം വെന്തുടഞ്ഞ് വരണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അരിയും ഞാൻ വാർത്ത് വെച്ചിന്. ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് ദം ചെയ്യാൻ നോക്കുക. ഞാൻ അരി വേവിച്ച സെയിം പാത്രത്തിൽ തന്നെ കേട്ടോ ദം ചെയ്യുന്നത്. ആദ്യം നമ്മൾ വേവിച്ച അരിയിൽ നിന്ന് ഒരു 1/3 ഭാഗത്തോളം, പകുതി ഇടണ്ട, ഒരു പകുതിയിലും കുറവ് ചോറിട്ട് കൊടുക്കുക എറ്റുവടിയിൽ. എന്നിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മസാല ഇടാം. ഈ മസാലയിൽ എന്തായാലും ഗ്രേവി ഉണ്ടാവും, കുറച്ച് ഗ്രേവി ഉണ്ടാവും. അപ്പോൾ താഴെയിട്ട ചോറ് കരിഞ്ഞു പോകുന്നും ചെയ്യില്ല, കാര്യം ഈ ഗ്രേവി താഴേക്ക് ഇറങ്ങിയിട്ട് ആ ചോറിൽ നല്ലോണം ഗ്രേവി മിക്സായിട്ട് മൊത്തത്തിൽ ലാസ്റ്റ് മിക്സാക്കുന്ന സമയത്ത് അടിപൊളിയായിരിക്കും കേട്ടോ. എന്നിട്ട് മസാല മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ട് ബാക്കി ചോറും കൂടി ഇതിൻ്റെ മേലേക്ക് ഇടുക. എന്നിട്ട് മൊത്തത്തിൽ ഒന്ന് നിരത്തി ഒന്ന് പ്രസ്സാക്കി വെക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലേക്ക് കുറച്ച് മല്ലിയിലും പുതിനയിലും കൂടി കട്ടാക്കിയതിടുക. പിന്നെ നമ്മൾ നേരത്തെ പൊരിച്ച് മാറ്റി വെച്ച ഉള്ളിയിൽ കുറച്ച് നമ്മൾ കോരി വെച്ചിട്ടില്ലേനാ, അതും കൂടി ഇടുക. പിന്നെ ഞാൻ കുറച്ച് മുന്തിരിയും കൂടി ഇടുന്നുണ്ട്. ഞങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പോ മുന്തിരിയോ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക. പിന്നെ ലാസ്റ്റ് മൊത്തത്തിലൊരു നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 tbsp നെയ്യ് ഇങ്ങനെ മൊത്തം ഒന്ന് ഇട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് 1 tbsp റോസ് വാട്ടറാണ്. ഇതും ഫ്ലേവറിന് വേണ്ടിയിട്ട് ഓപ്ഷനിലാണ്. റോസ് വാട്ടർ അല്ലെങ്കിൽ ഇങ്ങൾക്ക് വേണമെങ്കിൽ നല്ല ചൂടുള്ള പാലിൽ കുറച്ച് സാഫ്രണിൽ കുങ്കുമപ്പൂവ് മിക്സ് ചെയ്തിട്ട് അതായാലും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വേണമെങ്കിൽ മതി, ഇല്ലെങ്കിൽ സ്കിപ്പാക്കുക. എന്നിട്ടിത് അടച്ചു വെക്കുക. ഞാൻ ഫോയിൽ പേപ്പറും കൂടി വെച്ചിന് ദമ്മിൻ്റെ ആവി പുറത്ത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അരമണിക്കൂർ നല്ല ചെറിയ തീയിൽ ആവി പുറത്ത് പോകാണ്ട് ദം ചെയ്യാൻ വെക്കുക. അപ്പോൾ ഇതാ ഞാൻ അരമണിക്കൂർ കഴിഞ്ഞിട്ടാട്ടാ തുറന്ന് നോക്കുന്നത്. ഇതണ്ട, നല്ല സ്മെല്ലാണ് തുറക്കുന്ന സമയത്ത് തന്നെ. ഇനിയിത് സെർവ് ചെയ്യുന്നതിന് മുന്നേ മെല്ലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പറ്റുന്നുണ്ടെങ്കിൽ ഇത് നേരെ അപ്സൈഡ് ഡൗൺ ആയിട്ട് ഒരു വലിയ തളികയിൽ ഇട്ട് കൊടുത്താൽ മതി, വലിയ ട്രെയിൽ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇങ്ങനെ കയ്യിലോണ്ട് മിക്സ് ആക്കിയിട്ട് സെർവ് ചെയ്യുക. നല്ലോണം മിക്സ് ആക്കണ്ട, മെല്ലെ ഒന്ന് മിക്സ് ആക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഇതിന് ഞാൻ സെർവ് ചെയ്യല. പിന്നെ ഇത് ഇങ്ങനെയല്ല, ഞാൻ വേറൊരു ചിക്കൻ ഒരു അറബിക് സ്റ്റൈലും നമ്മൾ ഷവായ പോലെയെല്ലാം ഒരു ചിക്കൻ ഫ്രൈ പാനിൽ ഇങ്ങനെ ഉണ്ടാക്കാമെന്നും കൂടി കാണിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ഇങ്ങനെ ബിരിയാണി മാത്രമായിട്ട് സെർവ് ചെയ്യുന്നതാണെങ്കിൽ ഇങ്ങനെയും സെർവ് ചെയ്യാട്ടാ. നല്ല ടേസ്റ്റുള്ളൊരു ബിരിയാണിയാണ്. ഞാൻ സുർബിയാൻ റൈസ് കാണിച്ചിട്ടില്ലേ, അതിനേക്കാളും കുറച്ചൊരു ടേസ്റ്റ് വ്യത്യാസം. അടിപൊളിയാണ്, ഒന്ന് ഉണ്ടാക്കി നോക്കുക. ചിക്കനെല്ലാം കറക്റ്റായിട്ട് കുക്കാവും. ഇതേണ്ട, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. ഞാൻ കുറേ അറബിക് റൈസിൻ്റെ റെസിപ്പീസ് എല്ലാം ഷെയർ ചെയ്തേന്. ഇനി കുറച്ചും കൂടി സ്പെഷ്യലായിട്ട് നമ്മൾ ബിരിയാണിയെല്ലാം വെക്കുമ്പോൾ ചിക്കൻ ഫ്രൈ ആക്കൂലേ, അങ്ങനെ തന്നെ ഒരു അറബിക് റൈസിന് എങ്ങനെയാണ് ചിക്കൻ ഫ്രൈ ചെയ്യാൻ നോക്കുക. സ്കിന്നുള്ള ചിക്കൻ എടുക്കുക. മാക്സിമം സ്കിന്നുള്ള ചിക്കൻ കിട്ടുമെങ്കിൽ അതിനെ എടുക്കുക. സ്കിന്നില്ലാത്തതാണെങ്കിലും ചെറിയ വെയിറ്റുള്ള 1 kg ചിക്കൻ എടുത്താൽ മതി കേട്ടോ. വലിയ ചിക്കൻ വെച്ചിട്ട് ചെയ്യുമ്പോൾ വേവാനും അതിൻ്റെ ഭയങ്കര ചേരി പോലെ ഉണ്ടാവും. എന്താ പറയുക, ഭയങ്കര ഹാർഡായിരിക്കും ചിക്കന്. അതുകൊണ്ട് കുറഞ്ഞ വെയിറ്റുള്ള ചിക്കൻ എടുക്കുക. മാക്സിമം സ്കിന്നുള്ള വെച്ചിട്ട് ചെയ്താലേ കറക്റ്റ് ടേസ്റ്റ് കിട്ടും കേട്ടോ. അതിലേക്ക് ഞാൻ 2 chicken സ്റ്റോക്ക് ഇട്ടാണ്. പിന്നെ വേണ്ട 1 tsp അറബിക് മസാല. പിന്നെ 1/2 tsp എരിവില്ലാത്ത കാശ്മീരി ചില്ലി പൗഡറില്ലേ, നല്ല കളറുള്ള ഇത്, അല്ലെങ്കിൽ കളറായാലും എടുക്കാം കേട്ടോ. ഞാൻ കളർ എടുക്കുന്നില്ല, അതിന് പകരം മുളക് പൊടി എടുത്തേ. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കിയിട്ട് ഈ ചിക്കൻ സ്റ്റോക്കൊന്നും അങ്ങനെ മിക്സാക്കാൻ പറ്റില്ല, അത് ഫ്ലെയിം ഓൺ ആക്കുമ്പോൾ അങ്ങ് അലിഞ്ഞോളും. എന്നിട്ട് ഇതിലേക്ക് 2 tsp സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിട്ട് തീ ഓണാക്കുക. തീ ഓണാക്കുമ്പോൾ തന്നെ ചിക്കൻ സ്റ്റോക്ക് അങ്ങനെ മെൽട്ട് ആവട്ടാ. എന്നിട്ട് നല്ലോണമൊന്ന് മിക്സാക്കി ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് ആക്കി കൊടുത്തിട്ട് അട അടച്ച് വെക്കുക. ഇതിപ്പോൾ 2 pieces കൂടി ഒരു 1/2 kg ചിക്കൻ ഇട്ടുണ്ടാവും. ഇത് 1 kg ചിക്കനാണ്, അപ്പോൾ അതിൻ്റെ നേരെ പകുതിയല്ലേ എടുത്ത്. എന്നിട്ടിതാ ഇത് അടച്ച് വെച്ചിട്ട് നല്ല ചെറിയ തീയിൽ അടച്ച് വെച്ചിട്ട് വേവിക്കുക. തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും, ഉള്ളൊന്നും വേവാണ്ട് പോവും. പിന്നെ ഒരു 10 minutes കഴിയുമ്പോൾ എടുത്തിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ടോട്ടൽ ഒരു 1/2 hr വേവിച്ചാൽ മതി. 2 sides തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഒരു 1/2 hr വേവിച്ചാൽ മതി. ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ചിക്കൻ സ്റ്റോക്കും അറബിക് മസാലയും കൂടി മാത്രം ഇട്ടാൽ സൂപ്പർ ടേസ്റ്റ് നമുക്കിങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതാ ഞാൻ ഇത് ഈ റൈസിൻ്റെ മേലേക്ക് ഇങ്ങനെ സെർവ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് പാർട്ടി എന്തെങ്കിലും വീട്ടിലൊരു പാർട്ടിയിൽ ഉണ്ടാകുമ്പം ഇങ്ങനെ സെർവ് ചെയ്യാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ ഈ റൈസിൻ്റെ കൂടെയും ഇത് അടിപൊളിയാണ്. പിന്നെ ഞാൻ എന്തായാലും ഇങ്ങനെയെല്ലാം ചെയ്ത സ്ഥിതിക്ക് ഒന്ന് ടേബിൾ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യല. കുറച്ച് തണുത്ത വെള്ളത്തിൽ വിംടോ കലക്കി വെക്കുന്നുണ്ട്. പിന്നെ ഇതാ കുറച്ച് ഡേറ്റ്സും ഫ്രൂട്ട്സും എല്ലാം വെച്ചിട്ട് ടേബിൾ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്.
എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡെല്ലാം ഉണ്ടാക്കുമ്പോൾ ടേബിൾ ഇങ്ങനെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്താൽ, നമ്മൾ ഉണ്ടാക്കിയ ഫുഡ് അടിപൊളിയായിട്ട് പ്രസൻറ്റ് ചെയ്താൽ സൂപ്പർ അല്ലേ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായിനെന്ന് വിചാരിക്കുന്നത്. പിന്നെ ഈ ചിക്കൻ്റെ ടെക്സ്ചറും കൂടി ഞാനൊന്ന് കാണിച്ചുതരാം. ഈ സ്കിന്നോടുകൂടി കഴിക്കാൻ തന്നെ സൂപ്പറാണ്. ഉള്ളിൽ നമ്മൾ ഷവായിലില്ലേ, ഷവായിൻ്റെ എല്ലാം പോലത്തെ സൂപ്പർ ടെക്സ്ചർ ആയിരിക്കും. അത് സ്കിന്നുള്ള ചിക്കൻ വെച്ച് ചെയ്താലേ ഈ ടെക്സ്ചറിൽ കിട്ടൂട്ട. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക. ഇൻഷാല്ലാ പുതിയ പുതിയ റെസിപ്പീസും വ്ളോഗ്സും ആയിട്ട് കാണാം. താങ്ക് യു, ബൈ ബൈ.